ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിട്ടാ. കുറേ കാലത്തിന് ശേഷം ഉണ്ടാക്കണതുകൊണ്ടാണെന്ന് തോന്നുന്നത്. പ്രത്യേക ഒരു ടേസ്റ്റ് ചെയ്യുന്നു ഇതിന് കേട്ടാ. അങ്ങനെ വയറ് നിറച്ച് ഇഡ്ഡലി തിന്നതൊന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. കുറച്ച് തേങ്ങ പൊളിക്കൽ തന്നെയാണ് കേട്ടാ. അങ്ങനെ ഞാനിത് ആ തേങ്ങ ഒക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് കൊള്ളിയൊക്കെ അപ്പുറത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവന്നേന്ന് ഇന്നലെ തന്നെ കൊടുത്തിരുന്നു കേട്ടാ. ഇന്നലെയും തേങ്ങ പൊളിച്ചത് ഞാൻ കാണിച്ചില്ലേ. അപ്പൊ തേങ്ങ ഒക്കെ പൊളിച്ചു. അങ്ങനെ തേങ്ങ പൊളി കഴിഞ്ഞപ്പോ ഐസുകുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു ലൈമ് വേണമെന്ന്. അങ്ങനെ ഓൻക്ക് ഏതായാലും ലൈമ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു, കൂടെ എനിക്കും കുടിക്കാലോ. അങ്ങനെ ഞാനിത് ആ നാരങ്ങൻ പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയതാണ്, ഇതൊന്നും വലുതായിട്ടില്ല കേട്ടാ. പക്ഷെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ എടുക്കണമല്ലോ. അങ്ങനെ നാരങ്ങന്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം കുറച്ച് തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിതാ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിലേക്ക് പാകത്തിന് കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടെ, അപ്പം ഉമ്മാക്കും വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. പിന്നെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട, പഞ്ചസാര എന്താന്ന് ഇളക്കിയിട്ടും അങ്ങോട്ട് ഇളകണുണ്ടായിരുന്നില്ലട്ടാ. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇത് അടിക്കുമ്പോൾ തന്നെ ഇട്ടാൽ പെട്ടെന്ന് ഇളകുമായിരുന്നു എന്ന്. അങ്ങനെ ഞാനിത് ആ ഹൈസക്കുട്ടിക്ക് ഓന് പുറത്ത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കുടിക്കണം കേട്ടോ. അവൻ അകത്ത് കയറിയാൽ ഞാനിവിടെ പിടിച്ചു നിർത്തുമെന്ന് വിചാരിച്ചിട്ട് ഓൻ ഇങ്ങോട്ട് കയറിനില്ല കേട്ടോ, അവിടെ തന്നെ നിൽക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ ലൈമൊക്കെ കുടിച്ചു. അന്നൊരു ദിവസം ഞാൻ ഉണക്കമീൻ പൊരിച്ചപ്പോൾ എല്ലാവരും കമൻറ്റിൽ എന്താ പറയുന്നത്, ഇതെന്താ ഈ മീനിന് മസാല തേക്കാത്ത എന്നാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ പൊരിച്ചെടുക്കലാണ്. പിന്നെ ഒരു മുളകൊക്കെ ചീന്തി ഇടട്ടാ ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഏതായാലും എല്ലാവരും കമൻറ്റിൽ പറഞ്ഞിരുന്നു മീൻ മസാല ചേർക്കണം, ഉപ്പ് ചേർക്ക അല്ല മുളക് ചേർക്കണം, മഞ്ഞൾപ്പൊടി ചേർക്കണം എന്ന്. അപ്പം ഇന്ന് ഏതായാലും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് മീൻ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ. സത്യം അറിയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മസാല തേച്ചിട്ട് കഴിച്ചു നോക്കണത്. ഉണക്കമീൻ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഉണക്കൽ കഴുകിയിട്ട് അങ്ങനെ പൊരിക്കുകയാണ് ചെയ്യൽ. പിന്നെ ഏതായാലും ഇന്ന് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ദിവസം പൊരിക്കുമ്പോൾ നമുക്ക് മീൻ മസാല ചേർത്തിട്ടൊന്ന് പൊരിച്ചു നോക്കാം കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ഉണക്കമീൻ. ഇതിൻ്റെ കൂടെ രാവിലെ ഉണ്ടാക്കിയ സാമ്പാർ തന്നെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഉണക്കമീൻ പൊരിച്ചതും സാമ്പാറും ഒക്കെ ആയിരുന്നു ഉച്ചക്ക് കറികളായിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾക്ക് ഒത്തിരി ആൾക്കാർക്ക് ഹായ് പറയാനൊന്നുമില്ല. ഇന്ന് ഒറ്റൊരാൾക്കേ പറയാനുള്ളൂ കേട്ടോ, ഹനമോൾ ചെറുപ്പള ശരിക്കാണ് ഹായ് പറയാനുള്ളത്. മോളെ ഹായ്. പിന്നെ പത്ത് മണികൾക്കൊക്കെ ഞാൻ എന്ത് വളമാണ് ഇട്ട് കൊടുക്കണമെന്ന് ചോദിച്ചിരുന്നുട്ടാ. അപ്പം ഞാൻ പത്ത് മണികൾക്ക് എന്നല്ല, ഞങ്ങളെ വീട്ടിലുള്ള ഒരു ചെടികൾക്കും പ്രത്യേകിച്ച് ഒരു വളവും ഇട്ട് കൊടുക്കലില്ല. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ചെടി നടാൻ വിചാരിക്കണ ആ പാത്രത്തിൻ്റെ അടിയിൽ നമ്മൾ അന്ന് അടിച്ചു വാരിയ വേസ്റ്റ് ഉണ്ടാവുമല്ലോ ഇലകൾ, അതിട്ട് കൊടുക്കും. അതേപോലെ തന്നെ ഇതേപോലെ പുല്ലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പുല്ലൊക്കെ പറിച്ചിട്ട് അതിട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ മണ്ണിടട്ടാ. ഇത് ഈ ബക്കറ്റിലിരിക്കണ അതേപോലെ ഞാൻ ഇലകൾ അടിച്ചു വാരിയിട്ട് കൊടുത്തിട്ട് വെക്കണ ഒരു പാത്രമാണ് ഇട്ടത്. അതിന് മുകളിൽ മണ്ണിട്ട് കുപ്പ ആ ഇലകളൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും കാണാനില്ല, ചെറുതായിട്ട് കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കഴുകിയ വെള്ളവും, നമ്മൾ ആദ്യത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മൾ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ട് നമ്മളെ പാത്രം കഴുകണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കല്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു പാത്രം കഴുകിയ സോപ്പ് വെള്ളമല്ലേ, അത് തട്ടിയിട്ട് ചെടികൾ കേടു വന്ന് പോവില്ല എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളെ ചെടികൾക്ക് ഒരു കേടും പറ്റൂല കേട്ടോ. പാത്രം കഴുകിയ വെള്ളം എന്ന് പറഞ്ഞ് വീകുന്നത് അവിടെ ബക്കറ്റ് വെക്കും. അപ്പോൾ ആ പാത്രം കഴുകിയ വെള്ളത്തിൽ സോപ്പ് വെള്ളം മാത്രമല്ല ഉണ്ടാവുക, കുറേ ഇറച്ചി കഴുകിയ വെള്ളം, അരി കഴുകിയ വെള്ളം, പച്ചക്കറി വെയ്യുക, അങ്ങനെ കുറേ വെള്ളങ്ങൾ ഒന്നിച്ച് വന്ന് ചാടുകയല്ലേ അതിൽ. പിന്നെ സോപ്പിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊക്കെ തട്ടണതൊക്കെ ചെടികൾക്ക് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം അതിലുള്ള കുറേ പുഴുക്കൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നശിച്ചു പോവാൻ അത് സഹായിക്കൂട്ട. അങ്ങനെയാണ് നമ്മൾ ഒഴിച്ചുകൊടുത്തുന്നത് ആദ്യം. ഇപ്പം നമ്മൾ അങ്ങനെയൊന്നുമല്ല, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കലേ ഇല്ല കേട്ടോ. പിന്നെ വേനലാവുമ്പോൾ നമ്മൾ ബക്കറ്റിലാക്കിയിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യല്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വളം ഒന്നും ഇട്ട് കൊടുക്കലില്ല. ഏത് ചെടി വെക്കുകയാണെന്നുണ്ടെങ്കിലും പാത്രത്തിൽ വെക്കണ എല്ലാത്തിനും ഇങ്ങനെ കുറച്ച് ഇലകളൊക്കെ ഇട്ട് കൊടുക്കൂട്ടാ. അങ്ങനെ ഇലകൾ പറിച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കും. ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മുരിങ്ങയിലൊക്കെ ഒരു പാത്രത്തിൽ ഊരിയിട്ടിട്ട് ഒരാഴ്ച വെച്ചിട്ട് ആ വെള്ളമൊക്കെ തെളിച്ചു കൊടുക്കലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പരിപാടിയൊക്കെ, ചീമക്കൊന്നൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം, അതേപോലെ നമ്മൾ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ ഉള്ളി തക്കാളി മുറിച്ചിട്ട് അതൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെയൊക്കെ വെള്ളങ്ങൾ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കലുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ആ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേകിച്ച് ഒരു വളം ചേർത്ത് കൊടുക്കലില്ല എന്നാണ്. പിന്നെ വൈകിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് മുരിങ്ങയിൽ ഫ്രൈ ആണ് കേട്ടോ. ഉമ്മാനെ കൂട്ടിയിട്ട് മുരിങ്ങയിൽ എടുക്കാൻ പോയതാണ്. അപ്പോൾ മുരിങ്ങേൻ്റെ കൊമ്പൊക്കെ വെട്ടിയിട്ട് പുതിയ തെളിർപ്പൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മുരിങ്ങലിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അങ്ങനെ കുറച്ച് മുരിങ്ങലൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ
രണ്ട് മൂന്ന് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുരിങ്ങയിലെ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സ്ഥിരമായിട്ട് വൈകിട്ട് ഉണ്ടാക്കിയെന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യത്തെ നമ്മളെ കൂട്ടുകാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അതിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടല്ലോ, ഓരോന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചതാണ് ഞാൻ ഏതായാലും ഇത് ഉണ്ടാക്കണം, അപ്പോൾ വീഡിയോ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലൊക്കെ വീട്ടിലുള്ള കൂട്ടുകാർ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ആ മാവൊക്കെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് തോന ആൾക്കാരൊക്കെ ഉള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ മൈദപ്പൊടിയും വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ അത്രമാത്രം ഒന്നും ഉണ്ടാക്കണില്ല, കുറച്ചേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. അങ്ങനെ തീയൊക്കെ ഇതാ രണ്ടാമതും പിടിപ്പിച്ചു, എണ്ണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയിൽ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ മുരിങ്ങയിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഓരോ ഇല്ലി ഇങ്ങനെ വേറെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ വലിയതാക്കിയിട്ട് ഈ ഒരു സൈസിലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാനിത് ആ മാവിലൊക്കെ മുക്കിയിട്ട് ഓരോന്നും ഇനി എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഒരു റെസിപ്പി പണ്ട് എനിക്കിൻ്റെ വലിയ ആങ്ങളൻ്റെ വൈഫ് പറഞ്ഞതാണ് കേട്ടോ. മുരിങ്ങയിൽ പൊരിച്ചു, കുട്ടികൾക്ക് പൊരിച്ചൊടിച്ചിരുന്നു, നല്ല ടേസ്റ്റാണെന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ കാലത്തിന് അപ്പോൾ അന്നൊക്കെ വിചാരിച്ചിരുന്നു മുരിങ്ങൻ്റെ പൊരിക്കുക, അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ മനസ്സിൽ കരുതിയതായിരുന്നു. പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിലോ നല്ല ടേസ്റ്റ്. അതിന് ശേഷം പിന്നെ ഇടക്കിടക്ക് ഉണ്ടാക്കും കേട്ടോ ഇത്. ഒന്നാമത് ഇതിനുള്ളിൽ ചീരുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, വെളുത്തുള്ളി നിർബന്ധമാണ്, ആ ഒരു ടേസ്റ്റാണ് ഇതിന് വേണ്ടത് കേട്ടോ. ചീരുള്ളി ഇല്ലെങ്കിലും വെളുത്തുള്ളി നമുക്ക് വെച്ചിട്ട് ഉണ്ടാക്കാം, വെളുത്തുള്ളി ഇഞ്ചിയും മുളകൊക്കെ മാത്രം മതി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക, നല്ലൊരു കട്ടൻ ചായയും അതിൻ്റെ കൂടെ ഇതും കൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരും അല്ലെങ്കിൽ പഴയ കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആൾക്കാർ കാണുന്നുണ്ട്, ഓരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും തരാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, ഓൾക്കിപ്പോൾ അങ്ങനെ ലൈക്ക് കിട്ടണ്ട അല്ലെങ്കിൽ കമൻറ്റ് ഇടണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ കമൻറ്റൊക്കെ ഇടുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇലയപ്പരത്തിൻ്റെ റെസിപ്പി ചെയ്യുമോ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്യാതിരിക്കണ വേറൊന്നുമല്ല, ഞാനതൊക്കെ കേട്ടാൽ പെട്ടെന്ന് ഉണ്ടാക്കണേന്. പക്ഷെ ഉണ്ടാക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ മൈദപ്പൊടി അല്ല മൈദപ്പൊടിയിൽ നിന്ന് ഗോതമ്പ് പൊടി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി റേഷൻ കടയിൽ പോയിട്ട് അത് കിട്ടിയാൽ നമ്മൾ ഉടനെ തന്നെ നമ്മളെ ഇലയപ്പരത്തി ഉണ്ടാക്കും. ഇലയപ്പരത്തി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണാത്തത് അതാണ് കേട്ടോ, ഗോതമ്പ് പൊടി തീർന്നുകൊണ്ടാണ്. അപ്പോൾ ഇനി നാളെ മറ്റന്നാളെ തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് ഉമ്മ പോവും. അപ്പോൾ നമുക്ക് ഏതായാലും അപ്പോൾ വന്നിട്ട് ആ റെസിപ്പി ചെയ്യാം കേട്ടോ. ഇലയപ്പരത്തി അങ്ങനെ മുരിങ്ങയിലൊക്കെ പൊരിച്ചെടുത്ത് ചായയൊക്കെ വെള്ളമൊക്കെ തിളപ്പിച്ച് പിന്നെ നോക്കിയപ്പോഴാണ് പഞ്ചസാര തീർന്നത് കാണുക കേട്ടോ. അങ്ങനെ പിന്നെ കുപ്പിയൊക്കെ തുടച്ചെടുത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി ഏതായാലും ചായ കുടിച്ചു. ഇനി നാളെ രാവിലെ ഒക്കെ ആകുമ്പോഴേക്കിനല്ലേ പഞ്ചസാരൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നതാണ്, അങ്ങനെ മറന്നു പോയതാണ് കേട്ടോ. പിന്നെ ഈ ചായ ഉണ്ടാക്കുമ്പോഴാണ് ഓർമ്മ വരിക പഞ്ചസാരൻ്റെ കാര്യം. അപ്പോൾ ഇതാ മുരിങ്ങയിലെ ഫ്രൈയും അതേപോലെ കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു. ഈ ചായ കുടിക്കുന്ന നേരെ ഒരു മഹരിവിൻ്റെ സമയമൊക്കെ ആയിക്കണം കേട്ടോ. മുന്നേ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കും, പക്ഷെ എന്നും അങ്ങനെ തന്നെയാണ് നേരം വൈകും കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും കുട്ടിക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.